Hi children, good morning. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേന്ന് അറിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക്. ഓക്കേ? ബർത്ത്ഡേ ഹാറ്റ്. റെഡി അല്ലേ എല്ലാവരും ചെയ്യാൻ? അപ്പോൾ ബർത്ത്ഡേ ഹാറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ചാർട്ട് പേപ്പർ, പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ്, നെക്സ്റ്റ് ഗമ്മ്, സ്കെയിലർ, പെൻസിൽ, എലാസ്റ്റിക്, അതല്ലെങ്കിൽ ത്രെഡ്. ओके स्टार्ट ओके फस्ट नम्बर चार्ट हाफ कट्टे ओके हाफ चार्ट मैं हाफ चार्ट कट्टे हाफ चार्ट कॉर्नर इवे श्रद्धि कॉर्नर ऐसे अलव लॉन्ग स्केल लॉन्ग स्केल हाइट नोकीटे ऐसे आ फुल स्केल लॉन्ग लेंथ फुल स्केल लेंथ നോക്കുക ചാർട്ടിന്റെ ഈ ഒരു എൻഡും ഈ ഒരു എൻഡും ഓക്കേ ഈ രണ്ട് സൈഡിന്റെയും എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെയും ടച്ച് ചെയ്യുന്ന പോലെ ലോങ് സ്കെയിൽ ഉണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു ഓക്കേ ഇനി അതേപോലെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വരയ്ക്കരുത് കുറച്ച് വൈഡ് ആയിട്ട് നമ്മൾ ഹൗസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യും പോലെ റൂഫ് ചെയ്യുന്ന പോലെ രണ്ടെണ്ണം 30 സെന്റിമീറ്റേഴ്സിൽ രണ്ട് ലൈൻ ഇങ്ങനെ വരച്ചു വൈഡ് ആയിട്ട് नेक्स्ट ई वाइड लाइन और कर्व शेप अवड़े कर्वेटिंग कवर ओके या मार्क वरको इनमी कूड़ी मार्क ई लाइन तीट ओके इन नाम वरच कट्टे क्लियर आनलो एल नेक्स्ट इंटे सैड नामिंग चेर्त इतने चेर्त भाग इवे पॉइंटडाइट वरण ओके अब पॉइंटडाइट वरण इवेदी आदमी पॉइंटडा दें चेर्त नेक्स्ट करक्ट पॉइंटेड आयो चेक पॉइंटेड इंगे चेक ओके इंगे वरना ओके अनुस ग्लू अप्लाई अब नमक इन साइड नमक आदमी ग्लू को साइड ग्लू इन अप्लाई ऐन पर ग्लू एल भाग सीन चीस पेपर एने सप्रेड एत्रो वे अनुस सप्रेड नेक्स्ट ई भाग षेप नोल षेप स्टिक ओके यानी भागम स्टिकु नोल स्टिका नमुक ग्लू इलामें नमुक स्टेपिले स्टेपिलर ओके पशे ग्लू आवेदन समय नमी पुंद निकूरी ग्लू को ना फ्लैट पटी नीट स्टिक ओके
ഓക്കേ ഇവിടെ നോക്കൂ ഇപ്പോ ഇത് കറക്റ്റ് ആണ് അല്ലേ യെസ് ഇനി ഇതിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും ഐറ്റംസ് നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് അത് യൂസ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇപ്പം ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സാണ് ഇതിന് എടുക്കുന്നത് ഞാൻ റെഡ് കളർ പേപ്പർ എടുക്കുന്നു ഓക്കെ റെഡ് കളർ പേപ്പർ എൻ്റെ കയ്യിലുള്ള റെഡ് കളർ പേപ്പർ എടുത്തു ഇനി ഇതിനിവിടെ ഫ്രിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഫ്രിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പർ ഈ റെഡ് കളർ പേപ്പർ എൻ്റെ കയ്യിലുള്ള റെഡ് കളർ പേപ്പർ ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് വേണ്ടി വരുന്നുണ്ടോ അത്ര ലെങ്ത് ഇല്ലാത്ത പേപ്പർ ആയതുകൊണ്ട് എ ഫോർ ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ട് പീസ് എടുക്കുന്നുണ്ട് രണ്ട് പീസ് എടുത്തു ഞാൻ ഇതിനിങ്ങനെ ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്ത് ഫ്രിൽസ് റെഡി ആക്കാൻ നിങ്ങൾക്കറിയാമല്ലോ കുറേ തവണ ഫോൾഡ് ചെയ്യാം കുറേ തവണ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ജോയിൻറ്റിൻ്റെ അവിടെയും കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ജോയിൻറ്റ് കട്ട് ചെയ്തു ഇങ്ങനെ കേട്ടോ ഫ്രിൽസ് മേക്ക് ചെയ്യാം നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ടാവും ആ ജോയിൻ്റ് നമുക്കിതുപോലെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് സെൻറ്റർ ജോയിൻ്റ് ഇവിടെ കട്ട് ചെയ്യാം നമ്മളൊരു ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്രിൽസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഫ്രിൽസ് യൂസ് ചെയ്ത് ഫ്ലവറൊക്കെ ചെയ്തിട്ടില്ലേ അതേപോലെ ഫ്രിൽസ് കട്ട് ചെയ്യും ഫ്രിൽസ് കട്ട് ചെയ്ത് ആ ഫ്രിൽസ് ഇങ്ങനെ ഒന്നുകിൽ ഉള്ളിലൂടെ സ്റ്റിക്ക് ചെയ്യാം അതർവൈസ് ഇങ്ങനെ മീതെ കൂടെ തന്നെ സ്റ്റിക്ക് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഇതിൽ ഈ ഫ്രില്ലിൽ ഗ്ലൂ കൊടുക്കാം ഒരൊറ്റ സ്ട്രിപ്പ് ഗ്ലൂ കൊടുത്തു ഗ്ലൂ സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം എന്തെങ്കിലും ഹാർഡായിട്ടുള്ള പേപ്പർ യൂസ് ചെയ്ത് ഗ്ലൂ ഇങ്ങനെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യാം ദെൻ അതെടുത്ത് സ്റ്റിക്ക് ചെയ്യാം നെക്സ്റ്റ് ഇനിയൊരു പീസ് കൂടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് എഗെയിൻ ഗ്ലൂ സ്പ്രെഡ് ചെയ്തു സ്റ്റിക്ക് ചെയ്യാം നമുക്ക് എത്രയാണോ ആവശ്യം അതുവരെ മാത്രം സ്റ്റിക്ക് ചെയ്യുക ബാലൻസ് കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഫ്രിൽസ് റെഡി ആയി ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഹാറ്റിൻ്റെ ഫ്രിൽസ് നമ്മൾ റെഡി ആക്കി വെച്ച് കഴിഞ്ഞു ഓക്കെ ഇനി ഇതിലേക്ക് ബാലൻസ് എന്ന ഫ്രില്ല് ഞാനിങ്ങനെ ടോപ്പിൽ കവർ ചെയ്യാം കേട്ടോ ടോപ്പിൽ കവർ ചെയ്ത് നോക്കൂ ഓക്കെ അതുപോലെ നമുക്ക് കവർ ചെയ്യാം ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പീസ് കൂടി എടുത്തിട്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാം ഓക്കെ ഇനി ഞാൻ ഇനി ഈ പേപ്പറിനെ ഞാൻ വീണ്ടും ഫോൾഡ് ചെയ്ത് ഇപ്പോൾ ഒരു വേസ്റ്റ് പേപ്പറാല്ലേ ആ പേപ്പറിനെ തന്നെ ഞാൻ വീണ്ടും ഫോൾഡ് ചെയ്തു ഫോൾഡ് ചെയ്ത് ഇതിൽ ഞാനൊരു റൗണ്ട് വരയ്ക്കും എന്തെങ്കിലും ഒബ്ജക്റ്റ് എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് വരച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരച്ച് കട്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ട് കട്ട് ചെയ്യാം ഇതുപോലെ കുറച്ച് റൗണ്ട് കട്ട് ചെയ്യും ഓക്കേ
അപ്പോൾ നമുക്ക് കുറേ റൗണ്ട് കിട്ടിയല്ലോ. ഈ റൗണ്ടുകൾ ഇതിലേക്ക് ഞാൻ സ്കാറ്റേർഡ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാം. നമ്മുടെ റൗണ്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണമെങ്കിൽ റൗണ്ടിൽ ചെയ്തിട്ട് അതിനെവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഹാറ്റിൽ ചെയ്യാം. ഏതാ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. ബേർഡേ ഹാറ്റൊക്കെ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കാറല്ലേ. ഒരു ഹാറ്റിന് തന്നെ 40-50 റുപ്പീസൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു സിമ്പിൾ ഇത്രയും പോലും ഡെക്കറേഷൻ ഇല്ലാത്ത ഹാറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് 20 റുപ്പീസിനൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതിനേക്കാളും ബെറ്റർ അല്ലേ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബേർഡേക്ക് വേണ്ട ഹാറ്റ് നമ്മൾക്ക് തന്നെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. ഓക്കേ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ഒക്കെയുള്ള ബേർഡേ ഹാറ്റ് നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ഓക്കെ, നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. ഇനി എലാസ്റ്റിക് ഇതുപോലെ നമുക്ക് റോളായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, 20 or 25 റുപ്പീസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ എലാസ്റ്റിക് ത്രെഡിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു എലാസ്റ്റിക് ആയിരിക്കും, തിന്ന എലാസ്റ്റിക് ആയിരിക്കും. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഏതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റിക്ക് ചെയ്ത ഭാഗം നോക്കാം. ഈ സ്റ്റിക്ക് ചെയ്ത ഭാഗമാണ് അധികം നമുക്ക് സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതിലേക്ക് ചെറിയൊരു ഹോൾ കൊടുക്കാം. പെൻസിലോ അതല്ലെങ്കിൽ സിസേഴ്സോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോളിടാം. എന്നിട്ട് ആ ഹോളിലൂടെ ഈ എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യും. അതിലൂടെ ഇട്ടിട്ട് ഉൾവശത്ത് നമുക്കിതൊരു ടൈ ചെയ്യാം. ടൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്മോൾ പീസ് ഓഫ് ചാർട്ടോ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ക്ലോത്തോ എന്തെങ്കിലും ഒരു പീസ് ഇങ്ങനെ എടുത്ത് അതല്ലെങ്കിൽ അഴിഞ്ഞു പോകേണ്ട സാധ്യത കൂടുതലാണ് ഈ ഇതിലേക്ക്. ഓക്കെ, ഈ വെച്ചിരിക്കുന്ന പീസിലേക്ക് നമുക്ക് ഈ എലാസ്റ്റിക്കിന് കെട്ടാം, ടൈ ചെയ്യാം. ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്യാം. നോക്കൂ, ഇത് ടൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനിത് അഴിഞ്ഞു വരില്ല, കറക്റ്റായിട്ട് ഉള്ളിൽ ഫിക്സ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ത്രെഡ്, ഇതും അതേപോലെ ഈ സൈഡ് എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഇതാണ് നമുക്ക് ഫ്രണ്ട് വരുന്നത്. സോ അതിന് നേരെ ഓപ്പോസിറ്റ്, ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കൊടുക്കുക. ഞാൻ അവിടെയും ഹോളിടാം. എന്നിട്ട് ആ ഹോളിലൂടെ നമ്മുടെ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇടുക. ഉള്ളിലേക്ക് ഇട്ടിട്ട് ഉള്ളിലത്തെ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പീസ് പേപ്പർ എന്തെങ്കിലും വെച്ച് ഉള്ളിപ്പോൾ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വലിച്ചെടുത്തിട്ട് ഉള്ളിലാണ് കേട്ടോ ഉള്ളത്, അത് അതിനിങ്ങനെ ടൈ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എലാസ്റ്റിക് നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഫിനിഷ്. താങ്ക് യു. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ട്രൈ ചെയ്യുക. ഓക്കെ, സെയിം ഡിസൈൻ ടീച്ചർ ചെയ്ത് തന്നെ ചെയ്യണമെന്നില്ല, ഫ്രിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിം തന്നെ ചെയ്യാം. ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്ത് ചെയ്യുക, ക്ലോത്ത് യൂസ് ചെയ്ത് ചെയ്യുക, നെറ്റിൻ്റെ ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുക. ഇനി ഇതിന് മീതേക്ക് വേറെ വല്ല ബട്ടണോ ബീഡ്സോ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ സ്കെച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇതിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ലാർജായിട്ട് എഴുതിയിട്ടും ഭംഗിയാക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ഇതിലേക്ക് കോൺ ഷേപ്പ് ആക്കുന്നതാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഞാൻ ഈ ക്ലാസ്സിലൂടെ. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക. സ്റ്റിക്ക് ചെയ്യുന്നതും എലാസ്റ്റിക് ത്രെഡ് എങ്ങനെയാണ് ഇതിൽ നോട്ടിട്ട് പിടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.